नमस्कार लोकत बालट आद्यम और कम्यूणिस्ट मंत्रिसभा नीवल वह केर अंत्रिभ तलवन अब मुख्यमंत्री आरारियामो इएमएस नंबूतिरिपाड अद इएमएस नंबूतिरिपाड अद्हम अट्दी प्रासमुप इएमएस चुकी इएमएस नंबूतिरिपाड अद्हम अट्दी ഇന്നത്തെപ്പോലെ വിവരാവകാശ നിയമമോ അല്ലെങ്കിൽ ഇത്രയും മാധ്യമങ്ങളോ സോഷ്യൽ മീഡിയയോ മീഡിയകളോ ഒന്നും ഇല്ലാതിരുന്ന അക്കാലത്ത് പോലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തവർക്കെല്ലാവർക്കും അറിയാം ഒപ്പം അന്നത്തെ കോൺഗ്രസ്സുകാർക്കും അറിയാം അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു എന്ന സത്യം അദ്ദേഹത്തിനെ അവർ അവതരിപ്പിച്ചിരുന്നതും അങ്ങനെ തന്നെയാണ് ഇഎംഎസ് നമ്പൂതിരിപ്പാട് അവർക്കുള്ള ചില ഞൊടുക്ക് വിദ്യകളാണ് ഇതേപോലെ ഒന്നോ രണ്ടോ മൂന്നോ ഇംഗ്ലീഷ് അക്ഷരങ്ങളെടുത്തിട്ടിങ്ങനെ ചുരുക്കി കളയും ഇപ്പോൾ എസ് ആർ പി എസ് രാമചന്ദ്ര പിള്ളയെന്നാണ് മുഴുവൻ പേര് പക്ഷേ അവർ പറയുമ്പോൾ എസ് ആർ പി എന്ന് പറയത്തുള്ളൂ ഈ ജാതിയില്ല മതമില്ല എന്നൊക്കെ ഇങ്ങനെ പറയും പറച്ചിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഇതിനു മുമ്പ് പലപ്പോഴും കണ്ടിട്ടുണ്ട് പല നമ്മൾ റോഡ് വക്കിലെ ബാനറുകളിൽ പോസ്റ്ററുകളിൽ ഒക്കെ കണ്ടിട്ടുണ്ട് മതനിരപേക്ഷ ജാതിരഹിത സമൂഹത്തിനായി കൂട്ടായ്മ സമ്മേളനം പ്രസംഗം എന്നൊക്കെ പറയും ഇതിനൊക്കെ പങ്കെടുക്കുന്നവർ ആരൊക്കെയാണെന്ന് നോക്കുക എസ് രാമചന്ദ്രപിള്ള ചന്ദ്രൻപിള്ള പി കെ വാസുദേവൻ നായർ ഇങ്ങനെ കുറേ ആൾക്കാരാണ് ഈ പേരും വെച്ചിട്ടാണ് ഇവർ പോയി ജാതിരഹിത മതരഹിത ഇന്ത്യ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഓരോ പ്രഹസനങ്ങൾ കാണിക്കുന്നത് പറഞ്ഞു വരുന്നത് ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഇരട്ടത്താപ്പ് ഇവരുടെ ഈ നവോത്ഥാനം പുരോഗമനം എന്നൊക്കെ പറയുന്നത് വെറും വാചകസരത്തിൽ മാത്രമേ ഉള്ളൂ തീർന്നില്ല ബംഗാളിൽ ഏകദേശം 10-30 വർഷത്തോളം കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചു ഒരൊറ്റ ഒ ബി സി കാരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി പോലും അവിടെ ഉണ്ടായിട്ടില്ല പിന്നെ ദളിതരുടെ കാര്യം പറയുന്നുണ്ടല്ലോ അവിടെ ഭരിച്ചിരുന്നതും ബ്രാഹ്മണരോ അല്ലെങ്കിൽ അതേപോലെ ഉയർന്ന സവർണരോ മാത്രമാണ് ഇത് തന്നെയാണ് ത്രിപുരയിലെ നിർഭൻ ചക്രവർത്തി ആണെങ്കിലും ഈ അവസാനം ഭരിച്ച മാണിക് സർക്കാർ ആണെങ്കിലും ബംഗാളിലെ ബുദ്ധദേവ് ഭട്ടാചാര്യർ ആണെങ്കിലുമെല്ലാം ഇവരെല്ലാം സവർണരായിരുന്നെന്ന് കാണാം ഇതെല്ലാം പോട്ടെ മൂന്ന് സംസ്ഥാനങ്ങൾ അവർ ഭരിച്ചിരുന്നു കേരളത്തിൽ മാറി മാറി ഭരിക്കുന്നു ഈ ഒരിടത്തു പോലും ഒരു വനിതയെ മുഖ്യമന്ത്രിയാക്കാൻ അവർക്ക് പറ്റിയില്ല ഒന്നോ രണ്ടോ മൂന്നോ സംസ്ഥാനങ്ങളിലൊക്കെ മാത്രമായിട്ട് ബി ജെ പി ഒതുങ്ങി നിന്ന കാലഘട്ടത്തിൽ പോലും അവർക്ക് പറയാൻ വനിതാ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു കോൺഗ്രസ്സിനാണെങ്കിൽ വനിതാ പ്രധാനമന്ത്രി തന്നെയുണ്ടായിരുന്നു എന്തിന് ഇവരുടെ അതായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരമോന്നത സമിതിയായ പി ബിയിൽ പോളിറ്റ് ബ്യൂറോ എന്ന പി ബിയിൽ ഇന്നേ വരെ ഒരു ദളിതൻ അംഗമായിട്ടില്ല ഇവിടെ തന്നെ കേരള നിയമസഭ എടുത്തു നോക്കിയാൽ തന്നെ കെ രാധാകൃഷ്ണനും എ കെ ബാലനുമൊക്കെ ജയിക്കുന്നു എംഎൽഎ ആവുന്നു മന്ത്രിയാവുന്നു സ്പീക്കറാവുന്നു അവർ പോലും നിന്ന് ജയിക്കുന്നത് സംവരണ മണ്ഡലത്തിൽ നിന്നാണ് അവരെ പോലും ഒരു ജനറൽ മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കാനോ ജയിപ്പിക്കാനോ ശ്രമിക്കാത്തവരാണ് ഈ മതനിരപേക്ഷ ജാതിരഹിത എന്നൊക്കെ പറഞ്ഞു ഡയലോഗ് അടിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സംഭവം ഉണ്ടായി നമ്മുടെ പാലക്കാട് പ്രമുഖനായ തോറ്റ എം പി രാജേഷ് അദ്ദേഹം കുറേ കാലം മുൻപ് അദ്ദേഹത്തിൻ്റെ മക്കളെ സ്കൂളിൽ ചേർത്തു അദ്ദേഹത്തിന് അങ്ങ് വീട്ടിൽ പോകാമായിരുന്നു പക്ഷേ അദ്ദേഹം അതല്ല ചെയ്തത് സ്കൂളിൽ ചേർത്തതിന് ശേഷം അദ്ദേഹം നീട്ടിപ്പിടിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അതിങ്ങനെയാണ് ഞാൻ എൻ്റെ മക്കളെ സ്കൂളിൽ ചേർത്തു ആ സ്കൂളിൽ ചേർക്കുന്ന ആ ഫോമിൽ അവരുടെ ജാതി മതം എന്നിവയൊക്കെ ചോദിക്കുന്ന സ്ഥലത്ത് ഇല്ല എന്നാണ് ഞാൻ എഴുതിയതെന്ന് വളരെ നല്ല കാര്യം അത് കമ്മ്യൂണിസ്റ്റുകാരാകട്ടെ ആരാവട്ടെ അത്തരം കാര്യങ്ങൾ ചെയ്ത ആൾ അത് വളരെ വളരെ നല്ല കാര്യമെന്നേ പറയാനുള്ളൂ ഇനിയാണ് ഇരട്ടത്താപ്പിൻ്റെ അടുത്ത രംഗമരങ്ങേറുന്നത് ഇതേ ആൾ ഇതേ വ്യക്തി ഈ എം പി രാജേഷ് എന്ന് പറഞ്ഞ ഇതേ വ്യക്തി അദ്ദേഹത്തിൻ്റെ ഭാര്യ മുസ്ലിമാണ് അതും വളരെ നല്ല കാര്യം ജാതി മതമൊന്നും നോക്കാതെയാണല്ലോ കല്യാണം കഴിച്ചത് വളരെ നല്ല കാര്യം ആ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ജോലിക്ക് വേണ്ടിയിട്ട് കൊടുക്കേണ്ട അല്ലെങ്കിൽ ആ ജോലി കിട്ടാനുള്ള മാനദണ്ഡം ആയിട്ട് വെച്ചിരുന്നത് മുസ്ലിം സംവരണമായിരുന്നു ആ ജോലി കിട്ടാൻ വേണ്ടി അദ്ദേഹം അവിടെ മുസ്ലിം എന്ന് എഴുതി പിടിപ്പിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടം വരെ മാത്രമേ ഉള്ളൂ ഇടതുപക്ഷക്കാരൻ്റെ ഈ പുരോഗമനവും നവോത്ഥാനവും എന്താ പറയുക സാംസ്കാരിക ഉന്നമനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ ഈ ഡയലോഗ് അടിക്കുന്ന സംഗതികൾ ദാ അവിടം വരെ മാത്രമേ ഉള്ളൂ
പറച്ചിൽ കാണും, പോസ്റ്ററിൽ കാണും, ബാനറിൽ കാണും, ഫ്ലെക്സ് അടിക്കും, പ്രവൃത്തിയിൽ കാണും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. ഇതാണ് ഇടതുപക്ഷക്കാരൻ്റെ ജാതിരഹിത മതരഹിത ഇന്ത്യ. കുറേ കാലം മുമ്പ് എം എ ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്തായിരുന്നു തോന്നുന്നു മതമില്ലാത്ത ജീവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ പാഠപുസ്തകത്തിൽ ഒരു അധ്യായമൊക്കെ എഴുതി ചേർത്ത കാര്യം നമുക്കറിയാം. പറച്ചിൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിൽ അത് കാണിക്കാറില്ല. ഇന്നും അവരുടെ കൂട്ടത്തിൽ എസ് ആർ പി എന്ന് പറഞ്ഞൊരു പി ബി മെമ്പറുണ്ട്, പോളിറ്റ്ബ്യൂറോ മെമ്പർ. മുഴുവൻ പേര് എസ് രാമചന്ദ്ര പിള്ള എന്ന് തന്നെയാണ്. കൊല്ലത്ത് വേറൊരു നേതാവുണ്ട്, ചന്ദ്രൻപിള്ള എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. പിന്നെ ഇവരുടെ കമ്മ്യൂണിസ്റ്റ് സ്ഥാപക നേതാവ് പി കൃഷ്ണപിള്ള. ഇത്രയേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജാതിരഹിത മതരഹിത ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് തള്ളുന്ന തള്ളി മറിക്കുന്ന ഈ നവോത്ഥാനത്തിൻ്റെയൊക്കെ തോത്. നന്ദി, നമസ്കാരം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.